ഹായ് വ്യൂവേഴ്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നോൺ വെജ് റെസിപ്പിയാണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കൂന്തൾ ഇറച്ചതാണ്. വളരെ ഈസിയായി നമുക്കിത് തയ്യാറാക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടി കഴുകി വൃത്തിയാക്കി കൂന്തൽ ഞാൻ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് കൂന്തലാണ് നമുക്ക് കൂന്തൽ നിറച്ചത് തയ്യാറാക്കുന്നതിന് ഏറ്റവും നല്ലത്. ഇനി ഞാൻ ഇതിലേക്കുള്ള സ്റ്റഫിങ്ങിന് വേണ്ടി കുറച്ച് ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണി റൈസ് അല്പം ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി വേണം. ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് ചേർക്കേണ്ടതാണ്. അതിന് വേണ്ടി ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളകും 1/2 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് നമുക്ക് ഇതൊന്ന് നന്നായി ക്രഷ് ചെയ്തെടുക്കാം. ഈ ക്രഷ് ചെയ്തതിലേക്ക് നമുക്ക് അല്പം തേങ്ങ ചേർത്ത് ഒന്നുകൂടി ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ വേവിച്ചു വെച്ച ബിരിയാണി റൈസും അല്പം ഉപ്പും ചേർത്ത് നമുക്ക് ഈ തേങ്ങയും കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുത്തത് നമ്മുടെ കൂന്തളിനുള്ളിൽ സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കൈകൊണ്ട് സ്റ്റഫ് ചെയ്യുക. സ്പൂണൊന്നും ഉപയോഗിക്കരുത്. സ്പൂൺ ഉപയോഗിച്ചാൽ നമ്മുടെ കൂന്തളിനടി പൊട്ടിപ്പോകും. ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായി സ്റ്റഫ് ചെയ്തെടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് നമുക്കതൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. സ്റ്റഫിങ്ങിന് വേണ്ടി നമുക്ക് ഈ കൂന്തൽ തന്നെ എടുക്കാം. കൂന്തൽ പീസസാക്കി നമുക്ക് മസാല ഇട്ട് ഒന്ന് നന്നായി വാട്ടിയെടുത്ത് ഇതിനുള്ളിൽ സ്റ്റഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായി നന്നായി സ്റ്റഫ് ചെയ്തെടുക്കാം. നമ്മുടെ എല്ലാ കൂന്തളും സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നന്നായി ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടി ഒരു മസാല റെഡിയാക്കാം. മാരിനേഷന് വേണ്ടി 1 teaspoon കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 teaspoon മഞ്ഞൾപ്പൊടിയും 1/4 teaspoon ഫിഷ് മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതിലേക്ക് 1 teaspoon വിനാഗിരിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റഫ് ചെയ്ത് വെച്ച കൂന്തൽ ഈ പേസ്റ്റിലേക്ക് ഇട്ട് നമുക്കൊന്ന് നന്നായി മസാല തേച്ച് പിടിപ്പിക്കാം. ഓരോന്നോരോന്നായി നന്നായി ചെയ്തെടുക്കാം. എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത കൂന്തൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 20 minute എങ്കിലും നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. 20 minutes ശേഷം നമുക്കൊരു പാൻ വെച്ച് അതിൽ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്തു വെച്ച കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് കൂന്തൽ ഇടുമ്പോൾ നമ്മുടെ ഫ്ലെയിം ലോ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മസാല കരിഞ്ഞു പോകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് എല്ലാ കൂന്തലും എണ്ണയിലിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്ക് വെറും 10 minutes ആവശ്യമുള്ളൂ. എണ്ണയിലിട്ട് ഒരു 5 minutes ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ടേസ്റ്റി കൂന്തൽ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.